പെരുമ്പാവൂരിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ കുന്നത്തുനാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാവാണ് ഇരിങ്ങോൾ കാവ്. ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. കേരളത്തിലെ 108 ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. പരശുരാമൻ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം എന്ന് പറയപ്പെടുന്നു. എറണാകുളത്ത് നിന്നും 35 കിലോമീറ്റർ അകലെ ആലുവ മൂന്നാർ റോഡിൽ കുറുപ്പുംപടിക്കും പെരുമ്പാവൂരിനുമിടയിലാണ് ഈ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദുർഗാദേവി 3 ഭാവത്തിലാണ് ഇവിടെ കാണപ്പെടുന്നത്. രാവിലെ സരസ്വതീദേവി, ഉച്ചയ്ക്ക് ദുർഗാദേവി, രാത്രിയിൽ ഭദ്രകാളി. ഇതാണ് ദേവിയുടെ 3 ഭാവങ്ങൾ. രണ്ട് ക്ഷേത്ര നടത്തിപ്പിൻ്റെ അവകാശം പട്ടശ്ശേരി, ഓരോഴിയം, നാഗഞ്ചേരി തുടങ്ങിയ 28 ബ്രാഹ്മണ കുടുംബങ്ങൾക്ക് ആയിരുന്നു. നാഗഞ്ചേരി മനയുടെ കീഴിലുണ്ടായിരുന്ന അനേകം കാവുകളിൽ ഒന്നാണ് ഇത്. ഒരു വ്യക്തിക്ക് 15 ഏക്കറിൽ കൂടുതൽ കൈവശം വയ്ക്കാൻ പാടില്ല എന്ന ഭൂപരിഷ്കരണ നിയമം 1963 സർക്കാർ കൊണ്ടുവന്നു. ആ സമയത്ത് മനയുടെ കാരണവരായ വാസുദേവൻ നമ്പൂതിരി 1986 പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിക്ക് കൈമാറിയതാണ് ഇരിങ്ങോൾ കാവ്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ കാവ്. ഇരിങ്ങോൾ കാവിൻ്റെ ഐതിഹ്യം കംസരാജാവുമായി ബന്ധപ്പെട്ടതാണ്. ദേവകിയുടെയും വസുദേവരുടെയും 8-ാമത്തെ പുത്രനൽ വധിക്കപ്പെടും എന്ന് ഭയന്ന അസുരരാജാവായ കംസൻ തൻ്റെ ഗർഭിണിയായ സഹോദരി ദേവകിയെയും അവരുടെ ഭർത്താവായ വസുദേവരെയും കാരാഗ്രഹത്തിൽ അടച്ചു. അവരുടെ 8-ാമത്തെ പുത്രനെ പ്രതീക്ഷിച്ച് കാത്തിരുന്നു. ദേവകിയും വസുദേവരും തങ്ങൾക്കുണ്ടായ ആൺകുട്ടിയെ ഗോകുലത്തിലെ നന്ദഗോപനും യശോദയ്ക്കും കൊടുത്തിട്ട് പകരം അവർക്കുണ്ടായ പെൺകുട്ടിയെ കാരാഗ്രഹത്തിൽ കൊണ്ടുവന്നു. ആൺകുട്ടിക്ക് പകരം പെൺകുട്ടിയെ കണ്ടിട്ടും കംസൻ ആ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചു. ആ കുഞ്ഞ് കംസന്റെ കയ്യിൽ നിന്നും വഴുതി മാറി ആകാശത്തേക്ക് ഉയർന്ന് നക്ഷത്രം പോലെ തിളങ്ങി. ആ വെളിച്ചം ആദ്യം വന്ന സ്ഥലമാണ് ഇരിങ്ങോൾ കാവ് എന്നാണ് ഐതിഹ്യം. ആ വെളിച്ചം വീണ സ്ഥലത്ത് ഭഗവതി വസിച്ചു എന്നാണ് വിശ്വാസം. തൃണബിന്ദു എന്ന പ്രഗത്ഭനായ മഹർഷി കുടിൽ കെട്ടി താമസിച്ചിരുന്ന ഇടം എന്ന പ്രത്യേകതയും ഈ സ്ഥലത്തിനുണ്ട്. കാവിലെ മരങ്ങളിൽ ദൈവാംശമുണ്ടെന്ന് കരുതപ്പെടുന്നു. ഇവിടുത്തെ മരങ്ങൾ മുറിക്കുകയോ നിലത്ത് കിടക്കുന്ന മരങ്ങൾ എടുക്കുകയോ ചെയ്യാറില്ല. ഏകദേശം 50 ഏക്കറോളം സ്ഥലത്താണ് ഇരിങ്ങോൾ കാവ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ അപൂർവമായ വൃക്ഷങ്ങളും വള്ളികളും പക്ഷികളും ഉണ്ട്. വിവാഹം, കെട്ടുനിറ, രാമായണ പാരായണം തുടങ്ങിയ ചടങ്ങുകൾ ഇവിടെ നടത്താറില്ല. ഇരിങ്ങോൾ കാവിന് 2746 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നു. 50 ഏക്കർ വനത്തിന് നടുവിലായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തമ്പകം, വെള്ളപ്പൈൻ, തേക്ക്, ആഞ്ഞിലി തുടങ്ങിയ വൻമരങ്ങളും തിപ്പല്ലി, കാട്ടുകുരുമുളക്, പാതാരി തുടങ്ങിയ ഔഷധ സസ്യങ്ങളും തത്ത, കുയിൽ, പരുന്ത്, കാലൻകോഴി, പുള്ള്, നത്ത് തുടങ്ങി 44 പക്ഷികളും വിവിധ ഇനം ചെറുജന്തുക്കളും ഈ കാട്ടിലുണ്ടെന്നാണ് പഠനങ്ങളിൽ പറയപ്പെടുന്നത്. പട്ടണ നടുവിലെ കാനനക്ഷേത്രമെന്ന് ഇരിങ്ങോൾ കാവിനെ വിശേഷിപ്പിക്കാറുണ്ട്. നഗരത്തിന് നടുക്ക് പ്രകൃതിയുടെ വരദാനം പോലെ കാടിനുള്ളിൽ ഒരു ക്ഷേത്രം, അതാണ് ഇരിങ്ങോൾ കാവ്. കാടിനകത്ത് ചിലയിടത്ത് ചതുപ്പുകൾ പോലെയുള്ള ജലസംഭരണികളും കാണാം. ഇവിടുത്തെ തീർത്ഥക്കുളത്തിൽ ഏത് കടുത്ത വേനലിലും വെള്ളമുണ്ടാകുമെന്ന് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് കാവും ഇവിടുത്തെ വനവും. സുഗന്ധ പുഷ്പങ്ങൾ ചൂടി സ്ത്രീകളെ അമ്പലത്തിൽ പ്രവേശിപ്പിക്കില്ല. തീർത്ഥക്കുളത്തിൽ ഏത് കടുത്ത വേനലിലും നിറയെ വെള്ളമുണ്ടാകും. ജാതിമത ഭേദമന്യേ ഏത് വിശ്വാസികൾക്കും ശുദ്ധിയോടെ അമ്പലത്തിൽ വരാമെന്നതാണ് മറ്റൊരു പ്രത്യേകത. പെരുമ്പാവൂർ നിവാസികളുടെ സ്വകാര്യ അഹങ്കാരമായ ഇരിങ്ങോൾ കാവിൻ്റെ വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളൊന്നുകൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.